ഉടമേ ദേവി ആദിപരാശക്തി. അവിടുത്തെ അപ്രമേയമായ ശക്തി ചൈതന്യം നാം തിരിച്ചറിയണം. അവിടുത്തെ അഭീഷ്ടങ്ങൾ എന്തേച്ച ഒക്കെയും നമ്മുടെ മനസ്സിൽ തോന്നിക്കണേ ഭഗവതി. കാരുണ്യമയി സർവാഭീഷ്ടപ്രദായിനി പ്രസീദ പ്രസീദ. വില്ലുമംഗലം സ്വാമികൾ അല്ലേ? അതെ, ഉണ്ണിക്കണ്ണൻ വെളിപ്പുറത്തുള്ള വില്ലുമംഗലം സ്വാമികളെ കുറിച്ച് ധാരാളം കേട്ടിരിക്കുന്നു. കാണാൻ കഴിഞ്ഞത് മഹാപുണ്യം. കൃഷ്ണ അവിടുത്തെ ദർശിക്കുന്നത് സാക്ഷാൽ ഗുരുവായൂരപ്പനെ ദർശിക്കണേന് തുല്യമല്ലേ. നമ്മുടെ ഈ കൊച്ചു ക്ഷേത്രത്തിൽ അവിടത്തേക്ക് എഴുന്നള്ളാൻ തോന്നിയത് മഹാഭാഗ്യം തന്നെ. എഴുന്നള്ളത്തോ കൃഷ്ണ? ഭഗവാനെ എന്തായി കേൾക്കണേ. എഴുന്നള്ളത്തൊക്കെ ഭഗവാൻ കൃഷ്ണന്, നാം അവിടുത്തെ മുന്നിൽ വെറും ഒരു ഭിക്ഷു മാത്രം. ഭഗവത് ചൈതന്യം ആവോളം നിറഞ്ഞു തുളുമ്പണ സ്വാമികള്, ദൈവം വശങ്കനായുള്ള മഹാനാണെന്ന് മേനി നടിക്കില്ല. നിറകുടം തുളുമ്പാറില്ലല്ലോ. എന്താ അയനിക്കാടൻ? അതെ ആ സ്വാമികളെ, നാം അയനിക്കാടൻ. നാമാണ് ഈ ക്ഷേത്രകാര്യങ്ങൾ നോക്കി നടത്തണേ. അങ്ങ് കുറച്ചു ദിവസം മുടങ്ങാതെ ദേവീ ദർശനം കഴിച്ച് ഇവിടെ കഴിയണമെന്നാണ് ഞങ്ങളുടെ അപേക്ഷ. ക്ഷേത്ര നടത്തിപ്പിൽ എന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ അതൊക്കെ സദയം തിരുത്തി തന്നാൽ ഉപകാരമായി. അങ്ങനെയാവാം. ആ വളരെ സന്തോഷം. പരാശക്തിയുടെ ചൈതന്യം കൂടുതൽ ശക്തിമത്താകാൻ അങ്ങയുടെ സാന്നിധ്യം ഉപകരിക്കുക ചെയ്യും. കൃഷ്ണ, നമ്മുടെ ഇടയ്ക്കാടില്ലത്ത് വേണ്ടുവോളം സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഭക്ഷണവും കിടപ്പും ഒക്കെ ഇടയ്ക്കാട്ടാകാം. അങ്ങനെ പതിവില്ല. തീർത്ഥാടന വേളയിൽ നാം ക്ഷേത്രങ്ങളിലല്ലാതെ മറ്റെങ്ങും തങ്ങാറില്ല. പിന്നെ ക്ഷേത്രത്തിലെ നിവേദ്യമേ ഭക്ഷിക്കാറുള്ളൂ. ഒക്കെ അവിടുത്തെ ഹിതം പോലെ ആകാം. അത്താഴ പൂജ കഴിഞ്ഞുള്ള നിവേദിച്ചോറ് നാം തന്നെ എത്തിച്ചോളാം. അങ്ങനെയാകാം. എന്തായാലും ദേവിദാസന്മാരായ അയനിക്കാടനും എടക്കാടനും മേൽശാന്തിയും ഒക്കെ ഇവിടെ ഉള്ളപ്പോൾ ഈ ക്ഷേത്രം ഉത്തരോത്തരം അഭിവൃദ്ധിപ്പെടുക തന്നെ ചെയ്യും.